ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ കോഴ്സുകൾ ആദ്യമായി കേരളത്തിൽ കോഴിക്കോട് മഹാത്മാഗാന്ധി കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് ജെ എൻ യു കോഴ്സുകൾ ആരംഭിച്ചത്. പി ജി ഡിപ്ലോമ ഇൻ ജേർണലിസം എന്ന ജെ എൻ യു കോഴ്സിലേക്കുള്ള ഈ വർഷത്തെ പ്രവേശന നടപടികൾ വരും ദിവസങ്ങളിൽ ആരംഭിക്കും. ജെ എൻ യുവും കോഴിക്കോട് മഹാത്മാഗാന്ധി കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനുമായി നേരത്തെ തന്നെ അക്കാദമിക സഹകരണത്തിനായുള്ള ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. പിന്നാലെയാണ് ഇരു സ്ഥാപനങ്ങളും ചേർന്ന് മാധ്യമ പഠനത്തിനായുള്ള പി ജി ഡിപ്ലോമ കോഴ്സ് വികസിപ്പിച്ചത്. കോഴ്സിന്റെ പഠന കേന്ദ്രവും പരീക്ഷാ കേന്ദ്രവും കോഴിക്കോട് മഹാത്മാഗാന്ധി കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനാണ്. ഇതിനായി മൾട്ടിമീഡിയ ക്ലാസ് റൂമുകളും അതിനൂതന കമ്പ്യൂട്ടർ ലാബും നവീന സ്റ്റുഡിയോകളും ഉൾപ്പെടുന്ന ക്യാമ്പസ് ഒരുങ്ങിക്കഴിഞ്ഞു. അധ്യാപന രംഗത്തും മാധ്യമരംഗത്തും ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങൾ ക്ലാസുകൾ നയിക്കും. പ്രമുഖ പത്ര ദൃശ്യ ഡിജിറ്റൽ മാധ്യമ സ്ഥാപനങ്ങളുമായി സഹകരിച്ചായിരിക്കും കോഴ്സ് നടത്തുക. ജെ എൻ യുവിനു വേണ്ടി വൈസ് ചാൻസലർ പ്രൊഫസർ ശാന്തിശ്രീ ദുലിപുടി പണ്ഡിറ്റും മാക്കോമിനു വേണ്ടി ഡയറക്ടർ എ കെ അനുരാജും ബന്ധപ്പെട്ട രേഖകളിൽ ഒപ്പുവച്ചു. മാക്കോം പേട്രൻ ജെ നന്ദകുമാർ, മെന്റർ ഡോക്ടർ എൻ ആർ മധു, ജെ എൻ യു പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ഉൽപ്പൽ കുമാർ ദേവ്നാഥ്, ജോയിന്റ് രജിസ്ട്രാർ ഉമാകാന്ത് അഗർവാൾ, പ്രൊഫസർമാരായ റീത്ത സോണി, ശിഫ് ഗുപ്ത തുടങ്ങിയവർ പങ്കെടുത്തു. പ്രായോഗിക പരിശീലനം വഴി നൈപുണ്യ വികസനം ഉറപ്പാക്കുന്ന വിധമുള്ള പഠനത്തിനാണ് ഊന്നൽ. ടെലിവിഷൻ ന്യൂസ്, പ്രോഗ്രാം പ്രൊഡക്ഷനുകൾക്കൊപ്പം ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ലേ ഔട്ട്, റിപ്പോർട്ടിംഗ്, എഡിറ്റിംഗ്, ഫോട്ടോഗ്രഫി, വീഡിയോഗ്രഫി, വീഡിയോ എഡിറ്റിംഗ്, പബ്ലിക് റിലേഷൻസ്, മാധ്യമ ഭാഷ തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനത്തോടുകൂടി ക്ലാസുകളും ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കോഴ്സുകൾ ദേശീയ മാധ്യമങ്ങളിൽ കൂടി തൊഴിൽ സാധ്യത ഉറപ്പാക്കും. ജെ എൻ യു കോഴ്സായതിനാൽ കേന്ദ്ര സർക്കാർ ജോലികൾക്കുൾപ്പെടെ അംഗീകരിക്കപ്പെട്ട കോഴ്സായിരിക്കും ഇത്. മാധ്യമ സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പോടുകൂടിയുള്ള കോഴ്സിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള പിന്തുണയും നൽകും. ബിരുദമാണ് പി ജി ഡി ജെ പ്രവേശനത്തിനുള്ള യോഗ്യത. അഭിരുചി നിർണയ പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. ജെ എൻ യു കോഴ്സ് മാക്കോമിൽ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ആദ്യ കോഴ്സ് തുടങ്ങുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.